കുട്ടിയുടെ നോട്ടം. എവിടെയായിരിക്കും എന്റെ കൂട്ടുകാർ? എന്റെ സ്വപ്നങ്ങളുടെയും സൗഹൃദത്തിന്റെയും നഗരം. 4 വർഷം കഴിഞ്ഞുള്ള തിരിച്ചുവരവ്, ഓർമ്മകളുടെ പെരുമഴക്കാലം. സ്മാരകശിലകൾ, മായാത്തടയാളങ്ങൾ. ചേട്ടാ ഇതിനകത്ത് വെള്ളമുണ്ടോ? വെള്ളം
ഇങ്ങോട്ട് വന്നത് ചേട്ടാ, അത് പടം തുടക്കം മുതലേ കാണാനായിരുന്നു. പിന്നെ എന്താണ് ഹോസ്പിറ്റലിലേക്കാണ് പറഞ്ഞത്? ഹോസ്പിറ്റലിലേക്ക് എന്ന് പറഞ്ഞില്ലല്ലോ, അങ്ങോട്ട് പോകുന്ന വഴി സരിത എന്ന ഉദ്ദേശം. ഓഹോ, അപ്പൊ ആ പണി ഇപ്പൊ ചാവൂന്ന് പറഞ്ഞ് പരവേശം കാണിച്ചെന്താ? അതവക്ക് റിലീസ് പടം കാണാൻ വരുമ്പോ എപ്പോഴും പരവേശം ഉള്ളതാ. എടാ പ്രശ്നമുള്ള എന്നെ കൂടെ കൂട്ടി കൊടുത്ത് മറ്റൊരുത്ത പണിയാണ് കേട്ടോ പന്നി. പൊന്നുമെങ്ങളെ ജീവിച്ചോട്ടെ. ബ്ലാക്ക് തന്നാ മതി ശശിയേട്ടാ, 100 രൂപ. അതിൽ നിന്ന് 5 പൈസ കുറവില്ല. എന്ത് പണിയാ ശശിയേട്ടാ? 98 ടിക്കറ്റിന്റെ വില 25 രൂപ. അന്നത് ശശിയേട്ട 40 രൂപയ്ക്ക് വിറ്റു. ഇത് 2008. വെറും 10 വർഷത്തെ വ്യത്യാസത്തിൽ ലാഭം 60 രൂപയായിട്ട് കൂട്ടി. അത് ന്യായാണോ? ഒരെണ്ണം മാത്രം തരാം. അതെ, എന്റെ പെണ്ണുമ്പിള്ള പിള്ളേരും 1998 ജീവിക്കണത്. അത് ആദ്യം മനസ്സിലാക്കണം, അത് ഇനിയും മനസ്സിലാക്കണം. നാലെണ്ണം. അപ്പൊ ഞാൻ പറഞ്ഞു താങ്ക് യു. ബാൽക്കണി 100 വേണോട്ടാ? ഇത് പാർവതി അഥവാ പാറു. ഇക്കാര്യം ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന ഫസൽ. പണിക്കർ എന്ന വർഗീസ് പണിക്കർ. പിന്നെ പോളച്ചൻ ചെറിയ. അല്ലല്ല, പാറുവിന്റെ ഭാഷയിൽ പോളച്ചൻ എന്ന ഞാൻ. വർഷങ്ങൾക്ക് മുമ്പ് ട്രിവാൻഡ്രത്ത് വെച്ച് നടന്ന ഒരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ കണ്ടുമുട്ടി തുടങ്ങിയ ആത്മസൗഹൃദം അതിന്റെ വേരുകൾ ആഴത്തിലിറങ്ങിയത് വളരെ പെട്ടെന്ന്. കൂട്ടത്തിൽ പണക്കാരൻ പണിക്കരാണ്. പണിക്കർ എന്നാൽ ഒരു ഹാൻഡി ക്യാമറ അല്ലെങ്കിൽ ഒരു സ്കെച്ച് ബുക്ക്. അവൻ വെറുതെ ഇരുന്ന് ഞാൻ കണ്ടിട്ടേയില്ല. അസാധ്യ ആർട്ടിസ്റ്റാണ്. ഒരു സംവിധായകനാകുക എന്നതാണ് അവന്റെ ജീവിത ലക്ഷ്യം.
പലപ്പോഴായി അവൻ തന്നെ ഷൂട്ട് ചെയ്ത വീഡിയോസ് എഡിറ്റ് ചെയ്ത് രസകരമായ ഷോർട്ട് ഫിലിംസ് ഉണ്ടാക്കലാണ് മൂപ്പരുടെ ഹോബി. അവന്റെ അച്ഛനും അമ്മയും ഇന്റർകാസ്റ്റ് മാരേജ്, അന്ധകാലത്ത് പ്രേമിച്ചു കെട്ടിയതാ. പക്ഷെ പറഞ്ഞിട്ടെന്താ, രണ്ടെണ്ണം മുട്ടം വഴക്ക ഫുൾ ടൈം, ചെവിതല കേൾപ്പിക്കില്ല. പണിക്കരുടെ വിധി. ഇവളുടെ തലമുഴ മ്യൂസിക്കാണ്. എപ്പോഴും കാണും ഒരു ഗിറ്റാർ കയ്യിൽ, സോറി ഗിറ്റാറല്ല യൂക്കിലല്ല. ചെറുപ്പത്തിലെ അമ്മ മരിച്ചപ്പോ അച്ഛൻ രണ്ടാമത് വിവാഹം കഴിച്ചു. രണ്ടാനമ്മയെ അംഗീകരിക്കാതെ പാറു അമ്മൂമ്മയുടെ കൂടെ നിന്നാണ് പഠിച്ചതും വളർന്നതും. ഇവിടെ ഇപ്പോ പേയിങ് ഗസ്റ്റായി താമസിക്കുകയാണ് പാറു. ഇത് റീന, അവളുടെ റൂംമേറ്റ് ആണ്. പാറുവിന് പല പണികളാണ്. വീക്കെൻഡ്സിൽ പ്രൈവറ്റ് മ്യൂസിക് ടീച്ചർ, ഒഴിവുള്ളപ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സിന് വേണ്ടി ഗിറ്റാർ വായന, പ്രോഗ്രാമിംഗ് ചെയ്യൽ, പരസ്യങ്ങളുടെ ജിംഗിൾസ് ഉണ്ടാക്കൽ, അങ്ങനെ സംഭവബഹുലമാണ് പാറു. ഒരു കാന്താരി. ഇത് എഴുത്താശൻ എന്ന് പാറു കളിയാക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇക്ക. ആളല്പം സൈലന്റ് ആണ്, ഗംഭീരമായിട്ട് എഴുതും, ചുമ്മാ പറയുന്നതല്ല. ഇവന്റെ ഒരു കഥാസമാഹാരത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവന്റെ കയ്യിൽ രണ്ട് പേനയുണ്ട്, വലം കൈ കൊണ്ട് ആത്മസംതൃപ്തിക്കും ഇടം കൈ കൊണ്ട് വിശപ്പ് മാറ്റാനും എഴുതും. സംശയിക്കണ്ട, പയങ്കിളി തന്നെ. ആ പിന്നെ ഇവനൊരു പ്രണയമുണ്ട് കേട്ടോ, പേര് റോഷിനി, കൂത്ത കാശുകാരിയ. ഞങ്ങളുമായിട്ട് അത്ര കമ്പനി ഒന്നുമില്ല, പക്ഷെ പ്രണയം സ്ട്രോങ് ആണ്. ഇനി ഞാൻ പോൾ സിനിമ നടനാകണം, അതാണ് ലക്ഷ്യം. എന്റെ റൂമിലെ കണ്ണാടിയുടെ വിധി. ഇഷ്ട നടൻ ഒടുവിലുണ്ണികൃഷ്ണൻ, MBA-ക്കാരനാ, ഒരു ബാങ്കിന്റെ ഇൻഷുറൻസ് വിഭാഗത്തിൽ ജോലി. ഇൻഷുറൻസ് എന്ന് കേട്ടാലേ ആളുകൾ ഓടും, തെണ്ടികൾ. എന്നാലും മാസാവസാനം ഞാൻ ടാർഗറ്റ് തികച്ചു. കൂട്ടത്തിൽ ഏക ദുശീലക്കാരനും ഞാനാണ്. വല്ലപ്പോഴും ഒരു ബിയർ അടിക്കും. പക്ഷെ പാറുവിന് അത് തീരെ ഇഷ്ടമല്ല. എനിക്കുണ്ടൊരു പ്രണയം, അത് ഞാൻ പിന്നെ പറയാം. അങ്ങനെ പല മേഖലകളിൽ പല രീതികളുമായി ഇടപഴകുന്ന ഞങ്ങൾ നാലുപേർക്കും പക്ഷെ കണ്ടുമുട്ടിയാൽ പറയാനും കേൾക്കാനും ഒരേ ഒരു വിഷയം മാത്രമാണ്.